स्टूडेंट्स नम्मल्डे अडुत्त चाप्टर कासिमिन्टे चेरुप्प एन्न चाप्टर आण निंगल्क्केल्लार्क्कुम चेरुप्प उंडल्ले इष्टाणो ओरुपाड भंगियुल्ल चेरुप्पुकळोक्के चेरुप्पुकळे पोयि किट्टुम इल्ले आ नल्ल भंगियिल नल्ल स्टोण ओक्के पतिप्पिच्चत् प्रत्येकिच्च गेल्सिन एत्र तरम चेरुप्पुकळ बोय्सिन डिफरेंट टाइपिलुल्ल षूस ओक्के किट्टुम इल्ले ओके आ अप्पो पिन्ने मिस्स परयट्टे മിസ്സിനെപ്പോലുള്ളവർക്കൊന്നും ചെരുപ്പാടെ പോയി ചെരുപ്പൊന്നും കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, കാലും നീളം കൂടിയതുകൊണ്ട് ഭംഗിയുള്ള ചെരുപ്പൊക്കെ കണ്ട് വിഷമിച്ച് തിരിച്ചു പോരാനേ പറ്റുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല, അങ്ങനെയും ഉണ്ട് ഒരു ദോഷം. ഓക്കെ, ആ അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത്, ചിലര് ഒരുപാട് പൈസ ഉണ്ടാക്കി വെക്കും ഇല്ലേ, എന്നിട്ട് പിശുക്ക് പിടിച്ച് പിശുക്ക് പിടിച്ചിട്ട് കാശൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എല്ലാത്തിനും പിശുക്ക് വർത്താനം പറഞ്ഞിട്ട് നടക്കും ഇല്ലേ. അയ്യോ, അതിന് എത്ര കാശായി, ഇത്ര കാശായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാശൊന്നും പുറത്തിറക്കാതെ എന്തിനും ചെലവഴിക്കാതെ പിശുക്ക് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരെന്തായിത്തീരും അവസാനം? അവർക്ക് അവരുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അവർ നന്നായി ജീവിച്ചോ, നല്ല ഭക്ഷണം കഴിച്ചോ, നല്ല വസ്ത്രം ധരിച്ചോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പൈസ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചു, എന്നിട്ടോ നല്ലൊരു ജീവിതവും ലഭിച്ചില്ല. ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മരിച്ചു പോയില്ല, ഈ പൈസയൊക്കെ അവിടെ ഇരിക്കും, അവർ പെട്ടെന്ന് മരിച്ചു പോയി വരും. അങ്ങനത്തെ അവസ്ഥകളുണ്ട് ഇല്ലേ. അപ്പൊ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അല്ലേ. അപ്പൊ ഉള്ള ജീവിതത്തിൽ സന്തോഷിച്ചുള്ള പൈസ കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും മൂടി വെച്ച് പൈസ ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റില്ല അല്ലേ. ആ എപ്പോഴും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റാൻ സാധിക്കണം, ചെറുതായിട്ടെങ്കിലും ഇല്ലേ. ഓക്കെ, അപ്പോ ഒരുപാട് പൈസ ഉണ്ടായിട്ടും ഒരു ചെരുപ്പ് മൂലം കഷ്ടപ്പെടാണ്ട് വന്ന ഒരു കാസിമിന്റെ കഥയാണ് ഈ ചാപ്റ്ററിൽ മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, പഴയ കൊയ്റോ നഗരത്തിൽ കാസിം എന്ന പേരായിട്ട് വളരെ പിശുക്കനായ ഒരു അബു കാസിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെ പിശുക്കനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനത്തെ രസമൊക്കെ ഉപയോഗിച്ചിരുന്നറിയോ, തുണി കഷ്ണങ്ങളൊക്കെ ചേർത്ത് തുന്നി പിടിപ്പിച്ചിട്ട്, അദ്ദേഹം ഒരു മുറിവൈദ്യനായിരുന്നു. അപ്പൊ തുണി കഷ്ണങ്ങളൊക്കെ ചേർത്ത് തുന്നി പിടിപ്പിച്ച് കീറി കൊടുത്ത് വേറെ കഷ്ണം പിടിപ്പിച്ച് അങ്ങനത്തെ ഒരു വൃത്തിഹീനമായ ഒരു കോട്ടാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചെരുപ്പാണെങ്കിലോ ആ തുകലൊക്കെ പൊട്ടി പോരുന്നിടത്ത് വേറെ തുകലിന്റെ കഷ്ണം വെച്ച് അവസാനം ഒരു കുതിരയുടെ തല പോലെ ചെരുപ്പിന്റെ ഷേപ്പ് കേട്ടോ. അപ്പൊ എല്ലാവരും കാസിമിന്റെ ചെരുപ്പിനെ കുതിരയുടെ തല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കും, വല്ല അസുഖമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ ചോദിക്കും, എന്താ കാസിമിന്റെ ചെരുപ്പ് അങ്ങനെ എടുത്തിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനത്തെ അത്രയും വൃത്തിഹീനമായിട്ടാണ്, കുളിക്കൊന്നുമില്ല, മേലെ കഴുകടിഞ്ഞു കൂടിയിട്ട് വളരെ വൃത്തിഹീനമായിട്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആയിടെ അദ്ദേഹത്തിന് ഒരുപാട് പണം ലഭിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് പണം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ധനമൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം വിചാരിച്ചു, എന്ത് നല്ല ഭക്ഷണം കഴിക്കാന്നാണോ? ഇല്ല, അദ്ദേഹം വളരെ പിശുക്കനാണ് കേട്ടോ, നല്ല ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം പോയില്ല. പിന്നെ അദ്ദേഹം നല്ല ഭക്ഷണം കഴിക്കാൻ പോയില്ല, നല്ല ഡ്രസ് വാങ്ങിക്കാൻ പോയില്ല, പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ പോയില്ല. എന്ത് ചെയ്തു, മേത്തഴിഞ്ഞു കുളിക്കുന്ന അഴുക്കുണ്ടല്ലോ, അത് സ്നാനഗൃഹം എന്ന് പറഞ്ഞിട്ട് സ്നാനഗൃഹത്തിൽ പോയിട്ട് ആ അഴുക്കൊക്കെ കഴുകിക്കളയാം എന്ന് അദ്ദേഹം വിചാരിച്ചു. സ്നാനം എന്ന് വെച്ചാൽ കുളിക്കാൻ പോകുന്ന സ്ഥലത്ത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ചെരുപ്പ് എടുത്തിട്ട് ഉടച്ചു. എന്താ, ചെരുപ്പ് ഇട്ടിട്ട് നടന്നു പോയാൽ തേഞ്ഞു പോയാലോ? അപ്പൊ അദ്ദേഹം ചെരുപ്പ് എടുത്ത് കഷത്ത് വെച്ചിട്ട് അതും കൊണ്ട് നടന്നുപോയി. ചെരുപ്പും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു, അവിടെ ചെന്ന് ചെരുപ്പ് അവിടെ ഒരു വെച്ച് അദ്ദേഹം കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ അദ്ദേഹത്തിന് ചെരുപ്പ് കാണാനില്ല. അവിടെ മനോഹരമായ രണ്ട് ചെരുപ്പ് ഇരിക്കുന്നു, ഒരു പുത്തൻ ചെരുപ്പ്. അദ്ദേഹം എന്ത് വിചാരിച്ചു, ദൈവം സമ്മാനമായിട്ട് കൊടുത്തതാവും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അത് വിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പൊ അത് ആരുടെ ചെരുപ്പായിരുന്നു, ന്യായാധിപന്റെ ചെരുപ്പായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ കൂടി കുളിക്കാൻ വന്നപ്പോ ഇദ്ദേഹം വരുമ്പോ ഈ വൃത്തികെട്ട ചെരുപ്പ് ഇവിടെ കാണാന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരത് മാറ്റി ഒളിച്ചു വെച്ചിട്ട് അപ്പൊ അദ്ദേഹം അവിടെ കൊണ്ട് ചെരുപ്പ് ഉരുവിച്ച് അദ്ദേഹം അതോട്ട് പോയി. അപ്പൊ അദ്ദേഹത്തിന് ചെരുപ്പ് കാണാനില്ല. അപ്പൊ ആരെ ഇട്ടുകൊണ്ട് പോയത്, കാസിം ചെരുപ്പ് മോഷ്ടിച്ചു എന്നായി കേട്ടോ. അപ്പോ വടന്മാരൊക്കെ വന്നു കാസിമിന്റെ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചു. അങ്ങനെ പ്രശ്നങ്ങളായി കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് എന്തായി, ചെരുപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളൻ എന്നുള്ള പേരും കിട്ടി. ഒരുപാട് അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പൊ ഒരുപാട് പൈസ പിഴ അടച്ചിട്ടാണ് ആ ജയിലിൽ നിന്ന് അദ്ദേഹം മോചിതനായത്. അങ്ങനെ മോചിതനായപ്പോ അദ്ദേഹത്തിന് എന്ത് തോന്നി, ഈ ചെരുപ്പ് കാരണല്ലേ എനിക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ ചെരുപ്പ് വലിച്ച് നദിയിൽ കയറുന്നു. നദിയിൽ കയറിഞ്ഞപ്പോ എന്തുണ്ടായി, മുക്കോമാര് വല വീശായിരുന്നു മീൻ പിടിക്കാൻ. അപ്പൊ ആ വലയിൽ ഈ ചെരുപ്പ് കുടുങ്ങി. മുക്കോമാരെന്ത് ചെയ്തു, ഈ ചെരുപ്പ് എടുത്തിട്ട് തിരിച്ചൊരു ഏറ് കൊടുത്തു. അപ്പൊ അത് എവിടെ വന്ന് വീണു,
അദ്ദേഹത്തിന്റെ കടയിൽ നല്ല പരിനീർ സുഗന്ധത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പ്രേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരുന്നിരുന്നു. ഇതുമ്മ വന്ന് വീണിട്ട് ഇതൊക്കെ പൊട്ടി, ബോട്ടിൽസ് ഒക്കെ പൊട്ടി, അതൊക്കെ പോയി. അദ്ദേഹത്തിന് കുറെ പൈസ അവിടെ ചെലവായി. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം കൂടി. ഈ ചെരുപ്പ് കാരനാണല്ലോ പിന്നെയും എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹത്തിന്റെ എന്താ പറയാ പരിനീർ കുപ്പികളും കുറെ മരുന്നും മരുന്ന് ബോക്സും ഇതൊക്കെ പൊട്ടിപ്പോയപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ ചെരുപ്പ് കാരനാണല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ചെരുപ്പിനെ പിന്നെയും വലിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടു. വീട്ടില് ഒരു കുഴിയൊക്കെ പറമ്പിൽ കുത്തിയിട്ട് അതിലിട്ട് മൂടി. അപ്പൊ എന്ത് ചെയ്തു, അയൽക്കാരനായ അദ്ദേഹത്തിന്റെ ശത്രുവായ ഒരു അയൽക്കാരൻ, ഇവന് കുറെ ഇങ്ങനെ കാശൊക്കെ ഉണ്ടായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു അയൽക്കാരൻ. അപ്പൊ അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹം ചെന്ന് രാജാവിനോടും ആൾക്കാരോടൊക്കെ ന്യായാധിപന്മാരോടും ഒക്കെ പറഞ്ഞു ദേ ഇങ്ങനെ നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്തു, വൃത്യന്മാര് വന്ന് ഇവിടെ കുഴിക്കാൻ നോക്കി. കാസയും കുറെ പറഞ്ഞു ഇവിടെ നിധിയൊന്നും ഇല്ല, ഞാൻ ചെരുപ്പ് കുഴിച്ചിട്ടതാണെന്ന് കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അവരതൊന്നും സമ്മതിച്ചു. അപ്പൊ എന്തുണ്ടായി, ഈ വൃത്യന്മാര് വന്ന് കുഴിച്ചപ്പോ ചെരുപ്പാണ് കിട്ടിയത്. അപ്പൊ വൃത്യന്മാര് ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി. ഞങ്ങളിപ്പോ പറഞ്ഞു കൊടുക്കും നീ ഇവിടെ കാശാണ് കുഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. പാവം ഇദ്ദേഹത്തിന്റെ കുറെ പൈസയും കൂടി അവന്മാര് വാങ്ങിച്ചോണ്ട് പോയി വൃത്യന്മാര്. അപ്പൊ ഇദ്ദേഹത്തിന് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി. ഈ ചെരുപ്പുകാരൻ ഇങ്ങനെ കാശ് ചെലവായിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ചെരുപ്പ് വലിച്ച് പുഴയിൽ കയറി. അവിടെ അറിഞ്ഞപ്പോ എന്തുണ്ടായി, വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ട് അവിടെ. അതിന്റെ പല്ലില് പോയിട്ട് ഈ ചെരുപ്പൊക്കെ കുടുങ്ങിയിട്ട് അവിടത്തെ ആൾക്കാർ ആദ്യം ഈ ചെരുപ്പിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചു വന്നു. അപ്പോഴും കാസിമിന് കുറെ പണം അവിടെയും ചെലവായി കേട്ടോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെയും ഈ ചെരുപ്പ് തിരിച്ച് കാസിമിന്റെ അടുത്ത് തന്നെയാണ് വന്നത്. അപ്പൊ കാസിമിന് ദേഷ്യം വന്നു. ഈ ചെരുപ്പ് കാരണം എനിക്ക് നാശം തന്നെയാണല്ലോ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെരുപ്പ് വലിച്ചൊരു ഏറ് കൊടുത്തു. അവിടേക്ക് വീടിന്റെ മട്ടുപ്പാവലിലേക്ക്, വീടിന്റെ മുകളിലത്തെ നിലയ്ക്ക് ഒരു ഏറ് കൊടുത്തു, ബാൽക്കണിയില്ല അവിടേക്ക്. അപ്പൊ എന്തുണ്ടായി, ഒരു നായ ഓടിക്കേറി വന്നിട്ട് ഈ ചെരുപ്പ് എടുത്തിട്ട് ഈ നായ അതെടുത്തിട്ട് ഒരു കടിച്ച് വലിച്ച് ഇങ്ങനെ ഇട്ടപ്പോ അതെന്ത് ചെയ്തു, ഒരു വൃദ്ധയുടെ തലയിൽ പോയി വീഴും. ഈ ചെരുപ്പിന്റെ ആണി കൊണ്ട് ആ വൃദ്ധയുടെ തല പൊട്ടി. അപ്പോഴും കുറെ ചോരവലിക്കാൻ തുടങ്ങി. അപ്പോഴും വൃദ്ധന്മാരാരന്വേഷിച്ചു വന്നു, കാസീമിനന്വേഷിച്ചു വന്നു. അപ്പൊ കാസീമിന്റെ കുറെ പൈസ അപ്പോഴും പോയി കിട്ടി. വൃദ്ധയ്ക്ക് ചികിത്സയ്ക്ക് കൊടുക്കണ്ടേ, നഷ്ടപരിഹാരം കൊടുക്കണ്ടേ. അപ്പോഴും ഈ കാസീമിന്റെ കുറെ പൈസ ആ നിലയ്ക്കും നഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, അപ്പോഴാണ് ഈ ചെരുപ്പ് മൂലം തനിക്കുണ്ടായ സമ്പത്തിലെ പകുതിയും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താനൊന്നും മര്യാദക്ക് ജീവിച്ചൂല്ല, ഇഷ്ടമുള്ളതൊന്നും കഴിച്ചൂല്ല, നല്ല രസ് വാങ്ങിച്ചൂല്ല, ഒന്നുമില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അധികാരിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഈ ചെരുപ്പ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനും താൻ എന്താ പറയാ ഞാനല്ല ഉത്തരവാദി, കാസീം അല്ല ഉത്തരവാദി എന്ന് അങ്ങ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ന്യായാധിപനും രാജാവും ഭരണാധികാരികളൊക്കെ ഭയങ്കര ചിരിയായി കേട്ടോ. എന്താ കാരണം, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് പൈസ കിട്ടിയിട്ട് പോലും ഒരു ചെരുപ്പ് വാങ്ങിക്കാതെ വല്ലവരുടെ ചെരുപ്പ് കട്ടെടുത്തു എന്നാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. പാവം ഇദ്ദേഹം ഇറങ്ങി വന്നപ്പോ ചെരുപ്പ് കണ്ടില്ലേ, അപ്പൊ കിട്ടിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോന്നതാണ് കേട്ടോ. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മര്യാദക്ക് ജീവിക്കാതെ ഇതൊക്കെ പിശുക്ക് പിടിച്ചിട്ട് വേറൊരു വഴിക്ക് കുറെ പൈസ ചെലവായി പോവാണുണ്ടായത് കേട്ടോ. അപ്പൊ നിങ്ങളെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാം. ഒരു ജീവിതമുള്ളൂ, ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. കുറച്ചെങ്കിലൊക്കെ ആഗ്രഹങ്ങള് നമ്മളുടെയും കൂടെ നിറവേറ്റിയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചെങ്കിലൊക്കെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി നല്ല ജീവിതം ജീവിക്കാൻ ശീലിക്കുക കേട്ടോ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് സന്തോഷമായിട്ട് ജീവിക്കുക. ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുക. അതല്ലാതെ എനിക്കില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് കാശുണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചാലും അങ്ങനെ വിഷമിച്ചിരിക്കരുത് കേട്ടോ. നമുക്ക് എന്ത് ദൈവം തന്നോ അതിന് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.